നമസ്കാരം. തത്തരികിട വാർത്തകളിലേക്ക് സ്വാഗതം. വായിക്കുന്നത് മലയാളത്തിൽ. ഈശനെയും ബ്രഹ്മനെയും തങ്ങൾക്ക് പേടിയില്ലെന്നും ചേർത്തു പിടിച്ച് താലോലിക്കുന്നത് കുന്തവും കുടച്ചക്രവും എന്ന് തങ്ങളുടെ നേതാവ് ബഹുമാന പുരസരം അഭിസംബോധന ചെയ്ത ഭരണഘടനയാണെന്നും എല്ലില്ലാത്ത നാവിട്ടടിച്ച് അപഹാസ്യനായി ആഗോള രാഷ്ട്രീയ പാർട്ടിയുടെ സഖയാത്രികൻ. CPIM പ്രാദേശിക പാർട്ടിയെ പോലെയല്ല, CPIM ഇന്ത്യൻ ഭരണഘടനയെ ചേർത്ത് പിടിക്കുകയാണ്. ഞങ്ങൾക്ക് നരേന്ദ്രമോദിയെയോ അമിത്ഷായെയോ ഭയമില്ല. അധപ്പതനം എന്ന വാക്കിന്റെ രാഷ്ട്രീയ രൂപം തങ്ങളാണ് എന്ന അങ്ങാടിപ്പാട്ട് മനസ്സിലൊതുക്കി മറിയക്കുട്ടിയുടെ സാമർഥ്യം കണ്ട് കണ്ണുകടിച്ച് ഒരു ജനപക്ഷൻ. എന്തു വന്നാലും നാണമില്ലാതെ വാങ്ങിച്ചു കൂട്ടാനുള്ള തൊലിക്കെട്ടി തങ്ങൾക്കുണ്ടെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. കേരളത്തിന്റെ രാഷ്ട്രീയ അധപ്പതനത്തിന്റെ ഒരു പ്രതീകമായി ഇന്നും മറിയക്കുട്ടി മാറിയിട്ടുണ്ട്. അതിന് അവരവരുടെ വഴിക്ക് പോട്ടെ, ഞങ്ങൾക്ക് നല്ല ഇച്ഛാശക്തിയുണ്ട് ഈ കാര്യമൊക്കെ നേരിടാൻ. അത്രക്കായല്ലേ. കേസ് എന്നു കേട്ടാൽ വിയർപ്പും ബോധക്കേടും നെഞ്ചുവേദനയും വരുത്തി ഊരാൻ ത്രാണിയുള്ള തന്റെ പ്രസ്ഥാനത്തെ ആ പേര് പറഞ്ഞ് മൂത്രശങ്ക വരുത്താൻ മുതിരരുതെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. കേസ് വല്ലതും പഠിച്ച് ഞങ്ങളെ പിടിപ്പിക്കുന്ന വല്ല കാര്യമുണ്ട്? CPIM-നെ ആര് കേസ് കൊടുത്ത് പിടിപ്പിക്കാനാ? ചികിത്സയ്ക്കായി തയ്യാറെടുക്കുന്ന കെ സുധാകരന് മികച്ച ആശുപത്രി കേരളത്തിൽ തന്നെ നിർദ്ദേശിച്ച് പഞ്ചനക്ഷത്ര മന്ത്രി. പേരൂർക്കടയിലെ ചികിത്സാ മികവിനെ പറ്റി അനുഭവ ജ്ഞാനമുള്ള ആളാണ് മന്ത്രി എന്ന് ഒരു വിഭാഗം കമന്റ് തൊഴിലാളികളും പിന്താങ്ങി. അദ്ദേഹം ചികിത്സിക്കാൻ പോകുന്നുണ്ട് വിദേശത്ത്. തിരുവനന്തപുരത്ത് പേരൂർക്കടയൊക്കെ നല്ല ഹോസ്പിറ്റലുണ്ട്. KSRTC നഷ്ടം ലക്ഷ്യം വെച്ച് മുന്നോട്ടു പോകേണ്ട സ്ഥാപനമാണെന്ന് അടിവരയിട്ട് രണ്ടു ദിവസം മുമ്പ് വകുപ്പ് തലയിൽ നിന്നിറക്കിയ മന്ത്രി. KSRTC ലാഭത്തിൽ പിന്നെ ലക്ഷ്യമിട്ട് പോകേണ്ട ഒരു സ്ഥാപനമല്ല. സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോൾ ഗോൾഡൊക്കെ നോക്കിയത്. വെള്ളാനയുടെ ആയുസ്സിൽ ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയേറെ മാറ്റമുണ്ടാക്കിയ ഒരു കാലയളവ് ഉണ്ടായിട്ടില്ലെന്നും ഞെളിഞ്ഞിരുന്നൂറ്റം കൊണ്ട് തള്ളിക്കുഴഞ്ഞിറങ്ങിയ മന്ത്രി. KSRTC ചരിത്രത്തിൽ ഇത്ര ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഇത്രയേറെ മാറ്റങ്ങൾ ഉണ്ടായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയുന്നു. കേരളത്തോടുള്ള സ്നേഹം പണത്തിന്റെ രൂപത്തിൽ വീണ്ടും വീണ്ടും തന്ന് ധൂർത്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് കേന്ദ്രത്തോട് മലയാള ദൃശ്യമാധ്യമങ്ങളുടെ മൈക്കിലൂടെ നിർദ്ദേശിച്ച് മന്ത്രി രാജൻ. ക്ഷമിക്കണം, രാജൻ മന്ത്രി. BJP അല്ലാതെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിന് തരാനുള്ള പണം അങ്ങ് കൊടുത്തിട്ടങ്ങ് സ്നേഹിച്ചു തുടങ്ങുകയായിരിക്കും നല്ലത്. സ്നേഹമൊക്കെ നല്ലതാണ്, പക്ഷേ പണം അങ്ങ് കൊടുത്ത് സ്നേഹിക്കുകയായിരിക്കും നല്ലത്. വേണ്ട. പരാതിക്കാർക്കെല്ലാം മികച്ച നിലവാരമുള്ള പേപ്പറിൽ വില്ലപിടിപ്പുള്ള പേന കൊണ്ട് എഴുതിയ മറുപടി കത്തുകൾ നൽകുമെന്ന് ഒരു ഉറപ്പും മന്ത്രി നൽകി. സർക്കാരിൽ ലഭ്യമാകുന്ന എല്ലാ പരാതികൾക്കും മറുപടി ഉണ്ടാകും. ബന്ധപ്പെട്ടവർക്ക് അത് ബോധ്യമാകാവുന്ന വിധത്തിലെത്തിക്കും. ചെയ്യാവുന്ന കാര്യങ്ങൾ ഏറ്റവും നല്ലതുപോലെ ചെയ്യും. ഈ വിധത്തിൽ കിട്ടിയ മറുപടിയിൽ സന്തുഷ്ടമായ ചില മുഖങ്ങൾ കാണാം. മറുപടി വന്നിട്ടില്ല. മെസ്സേജിൽ വന്നിട്ടുണ്ട്, അല്ലാതെ വേറെ ഒന്നും അറിഞ്ഞില്ല. അവിടെ സ്വീകരിച്ചിട്ടുണ്ടോന്ന് അറിഞ്ഞ്, പക്ഷെ വേറെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഇപ്പൊ മൂന്ന് സ്ഥലത്തും ഇതുപോലെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഇതുവരെ ആരും വിളിച്ചതായിട്ടൊന്നും അറിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ നാളെ ആവട്ടെ. കേരളത്തിൽ അയോധ്യകൾക്ക് ക്ഷാമമില്ലാത്തതിനാൽ 22-ാം തീയതി വണ്ടിച്ചുരുക്കും സഹിച്ച് ഉത്തരേന്ത്യ വരെ പോകേണ്ടതില്ലെന്ന യുക്തിഭദ്രമായ ചൊറിച്ചിലുമായി ഖദറിട്ട നേതാവ്. നമുക്കും കേരളത്തിൽ ഒരുപാട് അയോധ്യകളുണ്ട്, അതുകൊണ്ട് ഒറിജിനൽ അയോധ്യയിൽ പോയിട്ട് 22-ാം തീയതി പങ്കെടുക്കേണ്ട ഒരു കാര്യമില്ല. എല്ലാവിധ സ്ഥാവര ജംഗമ വസ്തുക്കളും ചെലവാക്കുന്നതിന് സമീപിക്കേണ്ട ഇടം ഏതെന്ന് കൂടി അദ്ദേഹം പരിചയപ്പെടുത്തി. അതുപോലെ കോൺഗ്രസ് എടുക്കാമല്ലോ, ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരും ഉണ്ട്. വിശ്വാസികളായിട്ടുള്ള എന്നെ പോലുള്ളവരുണ്ട്, അവിശ്വാസികളുണ്ട്, എല്ലാവരും ഉണ്ട് പാർട്ടിക്ക്. എന്റെ പൊന്നോ വേണ്ട, എന്നിട്ട് കാശിലെന്ന് പറയുമ്പോൾ താരിക്കിട്ട് തട്ടാനല്ലേ. തരികിടകളുടെ തത്തരികിട കൂത്തുകൾ തുടരും വരെ തരികിട വാർത്തകളും തുടരും. ഇന്നത്തേക്കുള്ളത് തികഞ്ഞതിനാൽ സഹനത്തെ ഇനിയും ചോദ്യം ചെയ്യുന്നില്ല. ശുഭരാത്രി. നന്ദി, നമസ്കാരം.